എല്ലാവർക്കും ദ വൈൽഡ് റൈഡറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾ ഓഫ് തേർഡ്സിനെ കുറിച്ചാണ്. റൂൾ ഓഫ് തേർഡ്സ് എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിയിലെ ഒരു കോമ്പോസിഷൻ ടിപ്പാണ്. ഈ റൂൾ ഓഫ് തേർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. റൂൾ ഓഫ് തേർഡ്സിൽ നമ്മൾ നമ്മുടെ ഫ്രെയിമിനെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും രണ്ട് ലൈൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഹൊറിസോണ്ടലി രണ്ട് ലൈൻസ്, വെർട്ടിക്കലി രണ്ട് ലൈൻസ്, കുത്തനെയും വലങ്ങനെയും രണ്ട് രണ്ട് ലൈൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു ഫ്രെയിമിനെ. അപ്പോൾ കുത്തനെയുള്ള ലൈനും വിലങ്ങനെയുള്ള ലൈനും വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ. അതുപോലെ നമുക്ക് നാല് പോയിൻ്റ്സ് ഉണ്ടാവും. ഹൊറിസോണ്ടലിയുള്ള രണ്ട് ലൈൻസും വെർട്ടിക്കലിയുള്ള രണ്ട് ലൈൻസും ജോയിൻ ചെയ്യുന്ന നാല് പോയിൻ്റ്സ് നമുക്ക് കിട്ടും, ഇൻ്റർസെക്ഷൻ പോയിൻ്റ്സ്. അപ്പോൾ നമ്മളുടെ മെയിൻ സബ്ജക്റ്റ്, നമ്മളുടെ ഫ്രെയിമിങ്ങിലെ മെയിൻ സബ്ജക്റ്റിനെ ആ ഒരു പോയിൻ്റിൽ നമ്മൾ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നാൽ ആ ഒരു ഫോട്ടോ കാണുമ്പോഴൊരു ഇമ്പ്രഷൻ വളരെ കൂടുതലായിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ സാമ്പിളായിട്ട് കാണിക്കുന്ന മൊത്തം പക്ഷികളുടെ ഫോട്ടോ ആണ്. കാരണം എൻ്റെ അടുത്ത് കൂടുതലുള്ളതും പക്ഷികളുടെയാണ്. ഇത് നമുക്ക് പക്ഷികളുടെ ഫോട്ടോ മാത്രമല്ല, മനുഷ്യന്മാരുടേതായാലും ലാൻഡ്സ്കേപ്പായാലും വൈൽഡ് ലൈഫിൽ മൃഗങ്ങളുടേതായാലും ഏതൊരു ഫോട്ടോ ആയാലും ശരി, നമുക്ക് റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്താൽ നമ്മളെ ഫ്രെയിമിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് കരുതി നമുക്ക് എല്ലാ ഫ്രെയിമിനും റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്താലേ നന്നാവൂ, അങ്ങനൊരു കൺസെപ്റ്റ് വേണ്ട കേട്ടോ. കാരണം റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്യാതിരുന്നാലും പല ഫോട്ടോസ് നമുക്ക് മികച്ചതാക്കാൻ പറ്റും. റൂൾ ഓഫ് തേർഡ് എന്നുള്ളത് ജസ്റ്റ് ഒരു കോമ്പോസിഷൻ ടിപ്പ് മാത്രമാണ്. നമുക്ക് ചില ഫോട്ടോസ് റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പോയിൻ്റ്സ് ഉണ്ട്. അതായത് നമ്മളുടെ സബ്ജക്റ്റ് അത് പക്ഷിയാണെന്ന് ശരി, മനുഷ്യനാണെന്ന് ശരി, വെറുതെ തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ നോട്ടം അതായത് ഏത് ഡയറക്ഷനിലേക്കാണ് നോക്കുന്നത് ആ ഡയറക്ഷനിൽ കൂടുതൽ സ്പേസ് വിടാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു പക്ഷി അത് റൈറ്റ് സൈഡിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമ്മളതിനെ ലെഫ്റ്റ് സൈഡിൽ കമ്പോസ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കില്ലേ. അതായത് പക്ഷീനെ അതിൻ്റെ കണ്ണ് അതുപോലെ അതിൻ്റെ ഹെഡ് വരുന്ന ഭാഗം ലെഫ്റ്റ് സൈഡിൽ കമ്പോസ് ചെയ്യുക. അപ്പോൾ നോട്ടം വരുന്നത് റൈറ്റ് സൈഡിലേക്കാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാക്സിമം സ്പേസ് കൊണ്ടുവരാൻ പറ്റും. അതേസമയം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും തലയുടെ ബാക്ക് ഭാഗത്ത് കുറച്ച് സ്പേസും ഉണ്ടാവും. അതുതന്നെയാണ് റൂൾ ഓഫ് തേർഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമ്മളുടെ ഫ്രെയിമിന് നല്ല ബെറ്റർ ആവും. ഇപ്പോൾ സബ്ജക്റ്റിനെ നമ്മൾ സെൻട്രൽ ആയി കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, നടുക്കായി കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതിനെക്കാട്ടിയും കൂടുതൽ ഭംഗിയായിരിക്കും നമ്മൾ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ആയിട്ട് കമ്പോസ് ചെയ്യുമ്പോൾ. അതായത് റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്ത് ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ആയിട്ട് കമ്പോസ് ചെയ്യുമ്പോൾ. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പല എക്സാമ്പിളിലും ബേർഡ്സിൻ്റെ കണ്ണിനെയാണ് റൂൾ ഓഫ് തേർഡിൻ്റെ ആ പോയിൻറ്റിൽ വെച്ച് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചില സമയത്ത് നമുക്കത് വെക്കാൻ പറ്റണമെന്നില്ല, അതിൻ്റെ കറക്റ്റ് കണ്ണ് തന്നെ റൂൾ ഓഫ് തേർഡിൻ്റെ ആ പോയിൻറ്റിൽ വെച്ച് കൊണ്ട് ഫ്രെയിം ചെയ്യാൻ പറ്റണമെന്നില്ല. ആ സമയത്ത് കുഴപ്പമില്ല, നമുക്ക് മുഴുവൻ പക്ഷീനെയും ആ ഒരു ലൈനിൽ വെച്ച് കൊണ്ടുവന്നാലും മതിയാവും. നമ്മളുടെ മെയിനായിട്ടുള്ള വെച്ചാൽ അത് ഏത് ഡയറക്ഷനിലേക്കാണ് നോക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് മാക്സിമം സ്പേസ് വിടാൻ ശ്രദ്ധിക്കുക. അങ്ങനൊരു ഇത് കൊണ്ടുവന്നാൽ തന്നെ നമ്മളുടെ പക്ഷികളുടെ ഫോട്ടോ ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എല്ലാ ഫോട്ടോസിലും ഈ റൂൾ ഓഫ് തേർഡ് കൊണ്ടുവരാൻ പറ്റണമെന്നില്ല കേട്ടോ. ചില ഫോട്ടോസിൽ നമുക്ക് ഫ്രെയിമിങ് ചിലപ്പോൾ നമ്മളുടെ മെയിൻ സബ്ജക്റ്റിനെ സെൻട്രലിൽ വെച്ചാലായിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാവുക. ആ ഒരു കേസിൽ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ചിലതിൽ മാത്രം നമുക്ക് ഈ റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ കിട്ടും. ഇതിൻ്റെ അകത്ത് ഞാൻ റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. കാരണം ഞാൻ മെയിനായിട്ട് നോക്കുന്നത് പക്ഷെ ഏത് ഡയറക്ഷനിലേക്കാണ് നോക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് സ്പേസ് കൂടുതൽ കൊടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ചിലതൊക്കെ റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്തിട്ടാണ്, എന്നാൽ ചിലത് റൂൾ ഓഫ് തേർഡ് ഇല്ലാതെയും ഉണ്ട്. ഫോട്ടോ എടുക്കുമ്പം തന്നെ ഈ റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം ഇന്നുള്ള ഒട്ടുമിക്ക ക്യാമറയിൽ നമുക്ക് ഗ്രിഡ് വ്യൂ അവൈലബിൾ ആണ്. നമ്മളുടെ ഫോണിലാണെങ്കിൽ ശരി, ക്യാമറയിലാണെങ്കിൽ ശരി, നമുക്ക് ഗ്രിഡ് വ്യൂ യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഈ നമ്മളുടെ ഫ്രെയിമിനെ ഡിവൈഡ് ചെയ്ത് ഈ ലൈൻസും അതുപോലെ ആ പോയിൻറ്റും കണക്കിലെടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ കറക്റ്റ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ നമുക്ക് ഈ കുറച്ച് എന്താ പറയുക ഈ റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്ക് അന്നേരം പറ്റിയില്ല, നമ്മൾ അന്നേരം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം ഏത് തന്നെ ടൂളായാലും നമ്മൾ പ്രോസസ്സിങ് ടൂൾ ഇപ്പോൾ സ്നാപ്ചീഡ് ലൈറ്റ് റൂം, ഞാൻ ജസ്റ്റ് ഫോണിൻ്റെ കാര്യത്തിൽ പറയുന്നതാണ്, മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ സ്നാപ്ചീഡ് ആണെങ്കിൽ ശരി, ലൈറ്റ് റൂം ആണെങ്കിൽ ശരി, ഇനിയല്ല വേറെ ഏതെങ്കിലും അപ്ലിക്കേഷൻ ആണെങ്കിലും ശരി, നമുക്ക് ക്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ റൂൾ ഓഫ് തേർഡ് ആ ഒരു ഫോർമാറ്റ് തന്നെയായിരിക്കും നമുക്ക് ആ ക്രോപ്പിംഗ് ഇത് വരുന്നത്, ആ ടൂൾ ഓപ്പണായി വരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്കിത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഫോട്ടോ എടുക്കുമ്പം തന്നെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
നമുക്ക് നല്ല ഫോട്ടോ കിട്ടും. ചിലപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കും സ്റ്റാർട്ടിങ് ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാനും സെൻട്രലായിരുന്നു കമ്പോസ് ചെയ്തുകൊണ്ടുണ്ടായത്, മെയിൻ സബ്ജക്റ്റിന് സെൻട്രൽ വെച്ചായിരുന്നു എടുത്തുകൊണ്ടുണ്ടായത്. പിന്നെ പിന്നെ അത് മാറ്റി റൂൾ ഓഫ് തേർഡിനെ പറ്റി അറിഞ്ഞതിന് ശേഷം ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കാൻ നോക്കി. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ കിട്ടി. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഫോട്ടോസിനും നമുക്ക് റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചിലതിന് റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്താലായിരിക്കും ഭംഗി കൂടുതൽ, അല്ലെങ്കിൽ ചിലതിന് റൂൾ ഓഫ് തേർഡ് ഇല്ലാതെയായിരിക്കും ഭംഗി കൂടുതൽ. അപ്പോൾ അത് മനസ്സിൽ വെച്ച് നിങ്ങളുടെ എന്താണോ നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ആ രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കുക. അപ്പോൾ നമുക്ക് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു, കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റൂൾ ഓഫ് തേർഡിനെ പറ്റി. കാരണം മുമ്പ് പറഞ്ഞ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ റൂൾ ഓഫ് തേർഡിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തന്നെ എന്നോട് കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചു എന്താണത്, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.